காதலென்பதா இளமை. அலெக்சே, அலெக்சே, எந்த வாடோ அலெக்ஸ் ஊட்டி காயம் பண்ணோ. தோ എന്തുവാ വായ നോക്കിക്കൊണ്ടിരിക്കുന്നത്? കൊണ്ടുവാ, കൊണ്ടുവരാ, കൊണ്ടുവന്നു. എന്തുവാ നോക്കുന്നത്? പോയ ഗിയർ ബോക്സ് ചെക്ക് ചെയ്യാൻ. ഗിയർ ബോക്സോ? മാഡം, ഗിയർ ബോക്സ് ഞാൻ ചെക്ക് ചെയ്താണല്ലോ. ആ ബെൻസുകാരെന്ന് ഡെലിവറി കൊടുക്കാനുള്ളതല്ലേ? ബെൻസ് പോയി നോക്കണോ? അതെ, ആ ജാക്കറ്റിന്റെ ഉപയോഗം കഴിഞ്ഞാൽ അതങ്ങ് കൊടുത്തിട്ട് വേണം. മേസ്തിരി എന്ന് പറഞ്ഞ പോലെ നമുക്ക് നാടകം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അലക്സ് കുട്ടി എന്തായി പറയുന്നേ? ഈ നാടകം നിന്റെ സ്വപ്നമായിരുന്നില്ലേ? എന്റെ സ്വപ്നം, എന്റെ സ്വപ്നമെല്ലാം. നല്ല ശകുനം, നിന് റിഹേഴ്സൽ വേണ്ട. മോള് വിഷമിക്കാതെ, എനിക്ക് അവന്റെ മനസ്സ് നന്നായിട്ടറിയാം. അവന്റെ ഉള്ളിൽ നീയാണ്, അവനത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. മോള് ധൈര്യമായിട്ട് ചെല്ല്. ചെല്ലു. ആ, എനിക്കൊന്നും കേൾക്കണ്ട. സോറി, ഞാൻ ചെയ്തതെല്ലാം അലക്സിനെ വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം. ഐ ആം റിയലി സോറി. ഓ ശരി, പ്ലീസ് അലക്സ്, വീട്ടിൽ പോണം പ്ലീസ്. അറിയോ, ആദ്യമായിട്ടാണ് ഞാൻ ഒരാളോട് ഇങ്ങനെ. പക്ഷെ ഒരു കാര്യം, എനിക്ക് എനിക്ക് അലക്സിനെ ഒത്തിരി 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 ഇഷ്ടമാണ്. പുതിയ നമ്പർ കൊള്ളാം. ആ, നമ്പറൊന്നുമല്ല, റിയലി ഐ ലവ് യു. പെൺകുട്ടിയുടെ മുഖത്ത് കൈനീട്ടി അടിച്ച നീ ഒരു പുരുഷനാണോടാ? ഒരു മനുഷ്യനാണോടാ? ഏയ്, നിർത്ത് നിർത്ത്. യു ടോക്കിംഗ് ടു മീ? യെസ്. ഓക്കേ, ലുക്ക് അലക്സ്, ഒരു പെൺകുട്ടി ഒരാളെ പബ്ലിക്കായിട്ട് കിസ് ചെയ്യുന്ന മര്യാദയാണോ? ഏ, ആ, അത് പിന്നെ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. അനങ്ങനെ തോന്നിയ എവിടാ നമ്മൾ നിർത്തിയത്? ആ,
അവക്ക് തോന്നുമ്പോ തോന്നുമ്പോ പ്രേമമാണെന്ന് പറയാനും, അല്ലാത്തപ്പോ അല്ലാത്തപ്പം അല്ലാന്ന് പറയുമ്പോ കേൾക്കാൻ ഞാൻ ആരെ, അവൾ കളിപ്പിള്ളയാ. അപ്പൊ നിനക്ക് അവളോട് ഇഷ്ടമില്ലല്ലേ? അങ്ങനെ ചോദിച്ചാ ഇഷ്ടമാണ്, പക്ഷെ വെളിയിലല്ല, ഉള്ളിൽ. അലക്സിന്റെ ഉള്ളി മാത്രം അതറിഞ്ഞാ മതി. മതിയല്ലേ? സോ ഗുഡ് നൈറ്റ്, പോയി കട, തുറക്കടാ. ഏ പറകല്ലേ. അലക്സ് അമ്മ വരുന്നു. അലക്സ് അമ്മ വരുന്നുണ്ട്. ഓടോ അമ്മ വരുന്നുണ്ട്. എനിക്ക് വീട്ടിൽ പോവാം. ഞാൻ വരുന്നില്ല. നല്ല അലക്സ് അല്ലേ? അല്ല, ക്രേസി കുട്ടിയുടെ പുന്നാര മോനല്ലേ? അല്ല. ദേ നിനക്ക് ഇഷ്ടപ്പെട്ട മട്ടൺ സ്റ്റൂ വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ട. മോനെ, ശ്രീദേവി ഇന്നലെ അവിടെ വന്നിരുന്നു. ആ കുട്ടിക്ക് നല്ല വിഷമമുണ്ട്. അവൾ എന്നോടെല്ലാം പറഞ്ഞു, ഒത്തിരി കരഞ്ഞു. ശ്രീദേവിയും കരഞ്ഞു, പിന്നെ ഗ്രേസി കുട്ടിയും കരഞ്ഞു. സോണി മിണ്ടാണ്ടിരിക്കാൻ. മോനെ, അവള് നല്ല കുട്ടിയാ. അമ്മയ്ക്ക് അമ്മയ്ക്ക് എന്നാ അവള് നല്ല കുട്ടിയായത്? അന്ന് അവള് ഇവിടെ വന്ന് കള്ളം പറഞ്ഞാണെന്ന് ഞാൻ പറഞ്ഞപ്പോ എന്നെ അടിച്ചു പുറത്താക്കി. ഇപ്പൊ അവള് നല്ല കുട്ടി. പോട്ടടാ, ഒത്തിരി കുശ്രുതി ഉണ്ടെന്നേ ഉള്ളു. ശ്രീദേവി പാവമാ. നീ അവളോട് അങ്ങ് ക്ഷമിച്ചേക്ക്. അവളുടെ വക്കാലത്തുമായിട്ടാണ് അമ്മ ഇറങ്ങിയിരിക്കുന്നത്. ഇവള് മാരെയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല അമ്മേ. ഒരുമാതിരി ഓന്തിന്റെ സ്വഭാവ വീട്ടുകാർക്ക്. ശ്രീദേവി മോള്, വാ വാ. ശ്രീദേവി ചേച്ചിക്ക് എന്തൊരായസാ, ഇപ്പൊ പറഞ്ഞുള്ളൂ. ഇതെന്തു പറ്റി മോളെ കവളത്ത്? അത് വീട്ടില് എന്റെ ചേട്ടൻ. എന്നാലും ഇങ്ങനെ അടിച്ചു കളഞ്ഞല്ലോ. നീ എന്താ മതിയാക്കിയോ? എന്നാ മോള് കാപ്പി കുടിക്കേ. ശ്രീദേവി ചേച്ചി വന്നപ്പോ നമ്മളെല്ലാം മറന്നു. ഗ്രേസി കുട്ടി, എടി നീ വാങ്ങിക്കും എന്റെ കയ്യിൽ നിന്ന്. ആര്യപുത്ര, ഈ തപോവനത്തിലെ വനകന്യകയെ പറയൂ. ഒന്ന് പറയണം ചേച്ചി, ഈ തപോവന ഭൂവിലെ വനകന്യക. ദേ ഇവരെ ഡയലോഗ് കൊടുപ്പി ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. ഹേമമാലിനി ധർമ്മേന്ദ്ര എന്ന് പറഞ്ഞ് ഓരോന്നിനെ വിളിച്ചോണ്ടിരും. ഇതിന്റെ ഒക്കെ കോപ്രായം കണ്ടാ നാട്ടുകാർ നമ്മളെ സ്റ്റേജിൽ കയറി തല്ലും. ഉള്ളി തൊലിക്കുമ്പോഴല്ലേ ഒന്നുമില്ലെന്ന് മനസ്സിലാവും. ഇനി ഇത്ര തൊലിക്കണ്ട, ഇനി 10 ദിവസമേ ഉള്ളൂ നാടകത്തിന്. ഇവിടുമാരെ വെച്ച് നമ്മൾ എന്തോ ചെയ്യും? ഇതിനു മുമ്പ് ഒരു പ്രതിസന്ധി വന്നപ്പോ ഞാനല്ലേ സോൾവ് ചെയ്യുന്നത്. നീ ശൗന്ദലയുടെ കാര്യം എനിക്ക് വിട്ടേരെ. നേരെ നാടകം കളിക്കാൻ നീ സ്റ്റേജിലോട്ട് വാ, നമ്മുടെ നാടകം കലക്കും. അപ്പൊ ഡയലോഗ് ആര് പറഞ്ഞു കൊടുക്കും? ഞാനല്ലേ കണ്ണു അവിടെ തന്ത, ഞാൻ പറഞ്ഞു കൊടുക്കും. ദേ ഞാൻ പ്രാന്ത് പിടിച്ചിരുന്ന സമയമാണ്. ഇതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ എന്റെ അമ്മയാണ്. സത്യം അത് സംഭവിക്കും. അലക്സ് കുട്ടിക്ക് എന്നെ വിശ്വാസമില്ലേ? എന്നാപ്പോ ഇവിടെ മാറി എന്നെയും കൊണ്ട്. ശ്രീമോളെ, മോള് മേസ്ത്രിയുടെ ഭീഷ്മ ശബ്ദം കേട്ടല്ലോ, ചതിക്കരുത്. ഞാൻ പറഞ്ഞാ പറഞ്ഞതാ, പക്ഷേ എന്നെ കണ്ട അലക്സ് അഭിനയിക്കൂ. അതിനെപ്പറ്റി മോള് വിഷമിക്കണ്ട. അവൻ അഭിനയിച്ചില്ലെങ്കിൽ അവന്റെ അപ്പം പാപ്പ സ്റ്റേജിൽ കയറുമെന്ന് അഭിനയിക്കും. അതല്ല പ്രശ്നം, മോള് നാടകത്തിന് എങ്ങനെ എത്തും? വീട്ടിൽ സമ്മതിക്കുവോ? അതിന് മേസ്ത്രിയും വിഷമിക്കണ്ട, ഞാൻ മാർഗം കണ്ടിട്ടുണ്ട്. എന്താ മോളെ, എന്താ എന്ത് പറ്റി? ഞാൻ നമ്മുടെ ശാരദാന്റെ സ്വപ്നം കണ്ടു. ഞാനും ശാരദാന്റെയും കൂടി അമ്പലത്തിൽ പോവായിരുന്നു. പെട്ടെന്ന് ശാരദാന്റെ ആകാശത്തിലേക്ക് ഉയർന്നു പോയി. ഞാൻ ഒറ്റയ്ക്കായി. അച്ഛാ 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 അച്ഛ, എനിക്ക് ഇപ്പൊ ആന്റിയെ കാണണോ അച്ഛാ? അതിനിപ്പോ ഓപ്പോളങ്ങ് ആലുവയിലല്ലേ മോളെ. എന്തായാലും ശരി, എനിക്ക് കാണണം പ്ലീസ്. എന്നാ ലക്ഷ്മിയും കൂട്ടി ശ്രീമോള് നാളെ തന്നെ നാട്ടിലേക്ക് പോട്ടെ. ഇവള് പോയാൽ ഇവിടുത്തെ കാര്യങ്ങൾ ആര് നോക്കും? ഞാൻ കൂട്ടി പോയിക്കോളാം.
സംസാരിച്ചിരിക്കാൻ സമയമില്ല, വേഗം പോയി മേക്കപ്പ് വേഗം ഒന്ന് വേഗം ചെന്ന് മേക്കപ്പ് ശകുന്തള വന്നോ വരും ഒരു റൗണ്ട് കൂടി അമ്പി ചെയ്തിട്ട് ഹലോ അങ്കിൾ, ഇത് നാൻസിയാണ്. ശ്രീദേവി എന്ന് വിളിക്കൂ. മോള് ശ്രീദേവിയോട് പോയില്ലേ? എവിടെ? ഞാൻ അങ്ങോട്ട് വരാം. മോളെ ഡയലോഗ് ഓർമ്മ ഉണ്ടല്ലോ. രക്ഷിക്കണേ രക്ഷിക്കണേ, ഈ വണ്ടി എന്നെ വിട്ട് മാറുന്നില്ലേ? വണ്ട എന്നെ വിട്ട് മാറുന്നില്ലല്ലോ. ഗ്രാൻഡ് മദറിന്റെ അസുഖമായിട്ട് പെട്ടെന്ന് എനിക്ക് നാട്ടിൽ പോകേണ്ടി വന്നു. പോകുമ്പോ ശ്രീദേവിയെ കാണാനും പറ്റിയില്ല. ഞാൻ ഇന്ന് എത്തിയതേ ഉള്ളൂ. അപ്പോ പിന്നെ അവൾ എവിടെ പോയിരിക്കും? അല്ല, ആലുവായില്. അവിടെ എത്തിയിട്ടില്ല. ഇനി മറ്റേതെങ്കിലും കൂട്ടുകാരികളുടെ കൂടെ? അലക്സിന്റെ നാടകത്തിൽ അഭിനയിക്കുന്ന കാര്യം ഒരിക്കൽ എന്നോട്. ഏത് അലക്സ്? സാംസ് ഗാരേജിൽ അലക്സ്. അലക്സ്? ഇങ്ങനെ ബഹളം വെക്കാതെ, അത് ഭാവാഭിനയാ. ഭാവാഭിനയം കഴിഞ്ഞിട്ട് ഡയലോഗ് പറയും. ഭാവാഭിനയിൽ തന്നെ ശ്രീദേവിയെ കണ്ട ഷോക്ക. ആര് നീ ഈ കാനന ഭൂവിൽ? അപ്സരസോ വനദേവതയോ? അലക്സ് നാളെ രാവിലെ എത്തും. എവിടെയാ നാടകം? പാലക്കാട്.